ഇനി നാളത്തെ വാർത്തകൾ 24 വാർത്തയിൽ. ഈ ഇന്ന് വാർത്താ പകൽ കണ്ട പ്രധാനപ്പെട്ട ഒരു ഡസൻ വാർത്തകളുമായി നാളത്തെ പത്രത്തിൽ അവ എങ്ങനെ സ്ഥാനം പിടിക്കും എന്ന് പ്രവചിക്കുകയാണ് ഉന്മേഷ് ശിവരാമൻ. ഉന്മേഷ് ശിവരാമൻ തയ്യാറാക്കിയ നാളത്തെ പത്രത്തിലേക്ക് ഓവർ ടു യു ഉന്മേഷ്. താങ്ക് യു അരുൺകുമാർ. നാളത്തെ പത്രങ്ങളിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. നാളെ പ്രധാനപ്പെട്ട ഒരു തലക്കെട്ടായി പത്രങ്ങളിൽ മാറാൻ പോകുന്നത് മറ്റൊന്നുമല്ല ബുറേവി തന്നെയായിരിക്കും. ബുറേവിയുടെ നിലവിലെ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. നേരത്തെ വന്ന വിവരമനുസരിച്ച് ചുഴലി ഭീതി എന്ന് തന്നെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കുറയുന്നുണ്ട്. ന്യൂനമർദ്ദമായി മാത്രമായിരിക്കും കേരളത്തിലേക്ക് ബുറേവി വരിക എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷെ അപ്പോഴും ബുറേവിയിൽ ജാഗ്രത കൈവിടാൻ പാടില്ല എന്നൊരു സന്ദേശം പത്രങ്ങൾ നാളെ കേരളത്തിന് നൽകും. സ്വാഭാവികമായും അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുകയും ചെയ്യും. ബുറേവി ജാഗ്രത വേണമെന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം മാറ്റിയ പരീക്ഷകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ അടക്കം ഈ വാർത്തയിൽ എടുത്തു കാണിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പി എസ് സി പരീക്ഷ മാറ്റിയിരിക്കുന്നു, എം ജി സർവകലാശാലയുടെ പരീക്ഷ മാറ്റിയിരിക്കുന്നു, കേരള സർവകലാശാലയുടെ പരീക്ഷകൾ മാറ്റിയിരിക്കുന്നു. ഇതടക്കമുള്ള വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. മറ്റൊന്ന് രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രഖ്യാപന വാർത്ത വരുന്നു. ഈ മാസം 31 പാർട്ടി പ്രഖ്യാപനം എന്നാണ് രജനീകാന്ത് വ്യക്തമാക്കിയത്. ഇത് വലിയ വാർത്തയായി നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തമിഴകം വാഴാൻ രജനി, പാർട്ടി പ്രഖ്യാപനം 31 എന്ന തലക്കെട്ടിലാണ് നമ്മൾ ഈ വാർത്ത പ്രവചിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ തന്നെ ഇടം പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും മൊഴി വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഇരുവരുടെയും മൊഴിയുടെ പേരിൽ അവരുടെ ജീവിതത്തിൽ തന്നെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം കാരണം കൂടുതൽ വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയിരിക്കുന്നു. ഈ കേസിന്റെ വിദേശ ബന്ധം തെളിയുകയാണ്. വിദേശ പൌരന്മാരെ അടക്കം ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നിങ്ങനെ അവരുടെ മൊഴി മാറുന്നു. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്, കേസിലെ വഴിത്തിരിവാണ് എന്നതുകൊണ്ട് തന്നെ ഇത് പ്രധാന വാർത്തയായി മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവന്റെ വിലയുള്ള മൊഴി എന്ന ശീർഷകത്തിൽ നമ്മൾ ഈ വാർത്ത ഇന്ന് നൽകുന്നുണ്ട്. ഒപ്പം ആ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി നാളെ മലയാള പത്രങ്ങൾ എത്തിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനുമായി ബന്ധപ്പെട്ടാണ്. സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തതിന് മുന്നോടിയായി സി എം രവീന്ദ്രന്റെ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള വിവരം തേടുകയാണ് ഇ ഡി. ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇ ഡി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ എവിടെയൊക്കെ സ്വത്തുക്കൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്തുടനീളം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിലും ഒപ്പം അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ഒരു റെയ്ഡ് നടക്കുകയുണ്ടായി. ഈ റെയ്ഡ് വാർത്ത മലയാള പത്രങ്ങളിൽ നാളെ ഇടം പിടിച്ചേക്കും. പോപ്പുലർ ഫ്രണ്ട് ഓഫീസിൽ റെയ്ഡ് എന്നുള്ള ശീർഷകത്തിൽ നമ്മൾ ആ വാർത്ത ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നുള്ള ബി ജെ പിയുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ തലം കൂടി കൈവരുന്നു. അതൊരു തലക്കെട്ടാകാനുള്ള സാധ്യതയുണ്ട് നാളെ മലയാള പത്രങ്ങളിൽ. വീണ്ടും ഒരു സോളാർ കാലം എന്ന തരത്തിൽ കൂടി ചില വാർത്തകൾ പുറത്തുവരുന്നു. അത് മറ്റൊന്നുമല്ല, സോളാർ കേസിലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ദിവസം കൂടിയാണ് ഇന്ന്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സോളാർ കേസിലെ പരാതിക്കാരി വ്യക്തമാക്കിയത്. സ്വാഭാവികമായും അതും ഒരു തലക്കെട്ടായി മാറും നാളത്തെ മലയാള പത്രങ്ങളിൽ. മറ്റൊന്ന് സ്വാഭാവികമായും കോവിഡ് വാർത്ത തന്നെയാണ്. കോവിഡിനോട് ജാഗ്രതയോടെ പൊരുതുകയാണ് ഇപ്പോഴും കേരളം. ഇതും ഒരു വാർത്തയായി മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. ഇന്ന് 5376 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒപ്പം ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇതെല്ലാം ചേർത്തുകൊണ്ടൊരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. മറ്റ് വാർത്തകൾ കൂടി നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്നൊരു വാർത്ത, അത് കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ, പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു. സമരം തുടരുമെന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം വീണ്ടും ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുക കൂടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയൊരു വാർത്ത മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. ചർച്ച പരാജയം എന്നുള്ള ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. മറ്റൊരു വിവാദം കഴിഞ്ഞ ദിവസവുമായി തലപൊക്കിയിരിക്കുന്നു. അത് ഇന്ന് കൂടുതൽ പുറത്തേക്ക് വരികയും ചെയ്തു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഭാര്യ ഗുരുവായൂരിൽ നടത്തിയ ദർശനവുമായി ബന്ധപ്പെട്ടാണ്. നാലമ്പലത്തേക്ക് പ്രവേശനമില്ലാത്ത സമയത്ത്, പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സമയത്ത് മന്ത്രി പത്നി നടത്തിയ സന്ദർശനം ദർശനം വിവാദത്തിലായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഹർജിയുമായി ബി ജെ പി നേതാവ് എത്തിയിട്ടുണ്ട്.
വിശദീകരണം ചോദിച്ചിരിക്കുന്നു കോടതി. ഇത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ സ്വഭാവം കൂടി കൈവരുന്ന വാർത്തയായതുകൊണ്ട് മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാദ ദർശനം എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ ആ വാർത്ത ഉൾപ്പെടുത്തുന്നു. രണ്ട് പ്രധാനപ്പെട്ട ക്രൈം വാർത്തകൾ കൂടി നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിച്ചേക്കാം. അതിലൊന്ന് വൈപ്പിനിൽ, എറണാകുളം വൈപ്പിനിലെ കൂട്ടാത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. യുവതിയും മൂന്ന് മക്കളുമാണ് എറണാകുളം വൈപ്പിനിൽ ആത്മഹത്യ ചെയ്തത്. ഈ ക്രൈം വാർത്ത മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. മറ്റൊന്ന് നെടുമങ്ങാട്ടിൽ നിന്നുള്ള വാർത്തയാണ്. നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പ്രധാനപ്പെട്ട ഒരു ക്രൈം തലക്കെട്ടായി നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ മലയാള പത്രങ്ങളിൽ. അരുൺകുമാർ, താങ്ക് യു. ഉന്മേഷ്, താങ്ക് യു. ഒരു ഡസൺ വാർത്തകളാണ് ഉന്മേഷ് നാളെ പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത്, നാളത്തെ പത്രങ്ങളിൽ ഇടം പിടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാർത്തകളായി ഉന്മേഷ് ശിവരാമൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.